മർമ്മത്തെ കുറിച്ച് ഒന്ന് പറയാമോ? 96 തൊടുവർമ്മം. തൊടുവർമ്മം 12 പ്രധാന ഉള്ളൂ. പടുവർമ്മം. പടുവർമ്മം മനസ്സിലായോ? അതേമാതിരി തന്നെ 64 അഭ്യാസവർമ്മം. അപ്പൊ നമ്മള് സാധാരണ ചൂടുകളില് 64 പ്രധാനമായിട്ട് പ്രയോഗിക്കും. അതെ, 64 നമ്മള് അടിച്ചു കഴിഞ്ഞാൽ, ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അത് വീണ് കഴിഞ്ഞാൽ ഇപ്പറെ അത് മിനിറ്റുകൾക്ക് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ ആള് വടിയോ. അപ്പൊ നമുക്കിപ്പോ അത് ഒരിക്കലും ഒരാള് ചെയ്യാൻ പാടില്ല, ദൈവത്തെ മറന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, അതാണ് പ്രധാനം. ഇപ്പൊ നമ്മള് ഈ ഇവിടെ തിരുന്നിട്ട് തിരസത്തിനെ അടിച്ചിരിക്കാം, അപ്പൊ നമ്മൾ അതിനെ അത് നമ്മള് അത് തിരുമി മാറ്റം തരണം, അത് ഞരമ്പാണ്, ഞരമ്പ് കരിപ്പോ. അതായത് കുറച്ച് കഴിയുമ്പോ ഇത് നമ്മള് ഈ ഇതുണ്ടല്ലോ, ഈ ഞരമ്പുകൾ, ഈ ഞരമ്പുകൾ കയറി പോയി കഴിഞ്ഞാൽ ദേ ഞരമ്പ് ഇങ്ങനെ കയറ്റി എടുക്കുക, ദേ ഞരമ്പ്. ആ ഞരമ്പ് കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ വരും ഈ കൈയിലൂടെ, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കുടയാണ്. വേണ്ട, ഇത് പോവൂല, അത് പിടിച്ച് കുടയും. അപ്പം അത് ലെവലായി എന്നിട്ട് കൈ ചിരിച്ച് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇതായി പോകും. അത് ഇത്ര നേരത്തിന് മുമ്പ് ചെയ്യണമെന്ന്? ആവുക, 5 മിനിറ്റിനുള്ളിൽ ചെയ്യണം. ഇവിടെ അടി കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞരമ്പ് മുകളിലോട്ട് ചെറുപ്പം കുത്താണല്ലോ, ദൈ ഞരമ്പില്ലേ, ദൈ ഞരമ്പ്, ഈ ഞരമ്പാണ് മുകളിലേക്ക് പോകണം. ഇവിടെ വലിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു വേദന ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരുത്തന ഈ കൂമിന് കുത്തിയെന്നായിരിക്കാം, ആ എന്ത് ചെയ്യാം നമുക്ക് അവനെ നീപ്പിക്കാം? അത് കൂമിന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ഇങ്ങനെ പിടിക്കുക, ദൈതല്ലേ, ദൈത് ഇതാണ്, ഇതാണ് കൂമ്പന്റെ ഈ ഇത് കിട്ടുന്നത്. ഇവിടെയല്ല, ഇവിടെയാണ് മനസ്സിലാ. അത് ഇങ്ങനെ ചിരുമ്പി തള്ളി ഇതാക്കണം, ശരിക്കും അതന്നെ കറക്റ്റായിട്ടുള്ള ലെവലില്. നമ്മുടെ ഈ നെഞ്ചും കൂടാണത്, ഈ നെഞ്ചുകൂടിന്റെ അടിയാണത്. അപ്പൊ അവിടുന്നാണ് നമ്മള് ചിരുമി ഇങ്ങനെ പിടിച്ച് എടുക്കുന്നത്. അപ്പൊ അവിടെ കയ്യാണ് കുത്തി പിടിച്ചിട്ടാണ് ഇവിടെ പ്രസ് മുട്ടകാരണം. നമ്മളെപ്പോഴും ഈ കയ്യും കാലും സ്റ്റക്കാക്കൂലേ, കാലില് കാലിപ്പോ മറ്റേ വിരല് കയറ്റി സ്റ്റക്കാക്കൂലേ ഇങ്ങനെ കൂച്ചിന്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളങ്ങനെ നേരെ നമ്മള് കൂച്ചിന് കയറി കഴിഞ്ഞാൽ ഇത് കൂടുതൽ വരില്ല, ഇതണ്ട ഇവിടെ, ഇവിടെ കൂടുതൽ വരില്ല. ഇവിടെ ഈ ഞരമ്പുണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഒരു ഞരമ്പാണ്, അവിടെ നിന്നാണ് ഈ ഞരമ്പിൽ നിന്നാണ് മൂന്നാല് ഞരമ്പ് പോകണം. 1, 2, 3 ഞരമ്പ് പോകും. ഇത് 3, 4 ഞരമ്പ് മനസ്സിലായോ? അപ്പൊ 3 ഞരമ്പാണ് പ്രധാനമുള്ളത്. ഇത് ഈ പിടിച്ചേക്കുന്ന മനസ്സിലായോ? ഈ പിടിച്ചേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഇത് പിടിച്ചിട്ടില്ല വേണ്ട, ഇത് ഇവിടെ തന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു കുടയിൽ പറഞ്ഞാൽ റെഡിയായി, റെഡിയായി. പിന്നെ വേദന ഉണ്ടാവും, പിന്നെ അത് നമ്മൾ തിരുമി ഇതാക്കേണ്ടി വരും. അതല്ല കുഴമ്പോ എന്തെങ്കിലും ഇട്ട് ചേരുമ്പ് ഇതാക്കേണ്ടി വരും. ഞാൻ പച്ചവെള്ളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്. അത് പഠിപ്പിക്കുന്ന സമയത്ത് അല്ലാണ്ട് സമയത്ത് കുഴമ്പുണ്ടാകില്ല, കുഴമ്പുണ്ടാവും. സാധാരണ നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് കുഴമ്പില്ലേ, അതില് മറ്റേ പ്രധാന മരുന്നൊക്കെ എന്താ പറഞ്ഞത്? അതെന്ന് പറഞ്ഞാൽ എണ്ണകൾ വേറെയാ, മലവെട്ടി എണ്ണ ഉണ്ട്, ചക്കെണ്ണ ഉണ്ട്, പൊന്നക്കെണ്ണ ഉണ്ട്, മനസ്സിലായോ? എണ്ണയുടെ പേര് പറയണ്ട, അങ്ങനെ 7 എണ്ണയാണ്. ഈ 7 എണ്ണയിൽ ഒരെണ്ണ മാത്രം അരകസി, അത് പറയണ്ട, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ മരുന്നുകളാണ്, അത് നമ്മൾ പൊടിച്ച് അത് കഷായം ഉണ്ടാക്കി, ആ കഷായത്തിലാണ് കഷായം തിളപ്പിച്ച് അത് വറ്റിച്ചിട്ടാണ് ഈ എണ്ണ ഒഴിക്കുന്നത്. എണ്ണകൾ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 7 ദിവസം 10 ദിവസം 14 ദിവസം അങ്ങനെ ഉണ്ടാക്കിയാണ് ആ കുഴമ്പ്. അത് കാല്, കൈ, തലവേദന, കണ്ണിൻ്റെ, വാദത്തിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കൂട്ടാറ്. ഉസാദിക്ക് കുറേ വർഷം വിറ്റായിരുന്നല്ലേ? ഞാൻ എനിക്ക് കണ്ടുപോകുന്ന ഈ
മലവെള്ളം വന്നാണ് അതൊക്കെ നിർത്തി. അപ്പൊ എല്ലാ കുടുംബങ്ങളും 100 ലിറ്റർ കുടുംബം ഉണ്ടാക്കി, അതൊക്കെ പോയി. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് മുകളിലിപ്പുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കാറില്ല, നഷ്ടി ഞാൻ. അതാണ് ഏറ്റവും കൂടുതൽ വന്നത്. കാശിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പൊ എണ്ണകൾക്ക് കാശ് കൂടുതലുള്ള. അപ്പൊ 20 ലിറ്റർ 30 ലിറ്റർ എണ്ണയാണ് മേടിക്കുന്നത് ഒരു ട്രിപ്പ്. ഇത് കാച്ചുമ്പോ തന്നെ ഇത് പലതരം ഉപ്പുകൾ ഇട്ടാണ്, ഉപ്പുണ്ട്, ഒരു 6 തരം ഉപ്പുണ്ട്. ഇതൊക്കെ ഇട്ടാണ് നമ്മള് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ കുഴമ്പായിരുന്നു അതൊക്കെ. വേദന മാറുക.